നമസ്തേ. ഉത്തരം നക്ഷത്രത്തിന് നമ്മൾ തുലാമാസം എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. തുലാമാസം എന്ന് പറഞ്ഞാൽ 2020 ഒക്ടോബർ 17 മുതൽ നവംബർ 15 വരെയുള്ള സമയം. ഈ തുലാമാസം 1st രവിയും ബുധനും തുലാം രാശിയിലും കേതു വൃശ്ചികം രാശിയിലും വ്യാഴം ധനുരാശിയിലും ശനി മകരം രാശിയിലും ചൊവ്വ മീനം രാശിയിലും സർപ്പം ഇടവം രാശിയിലും ശുക്രൻ കന്നി രാശി അല്ല ശുക്രൻ ചിങ്ങം രാശിയിലും സ്ഥിതി ചെയ്യുന്ന ഒരു സമയമാണ്. ശുക്രന് ഈ മാസം കന്നിയിലേക്ക് ഒരു മാറ്റവുമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഉത്തര നക്ഷത്രത്തിന്റെ ഫലനിരൂപണം നടത്തിയിട്ടുള്ളത്. തൊഴിലംഗത്ത് മാത്രമല്ല പൊതുവെ എല്ലാ രംഗത്തും ശത്രുക്കൾ മൂലമുള്ള പല പ്രയാസങ്ങളും ഉത്തര നക്ഷത്രക്കാർക്ക് ഈ മാസം അനുഭവിക്കേണ്ടി വരും. തൊഴിലംഗത്താണെങ്കിലും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടേണ്ട ഒരു സമയമാണെങ്കിലും ശത്രുക്കളുടെ ഇടപെടലുകൾ അല്പം പ്രയാസം ഉണ്ടാക്കും. വ്യവസായ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പാര വൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലമൊന്നുമല്ല. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സർക്കാരിൽ നിന്നൊക്കെ ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അത്ര നേട്ടമുള്ള സമയമൊന്നുമല്ല. ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതായത് ചെറുകിട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഈ സമയം കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സർക്കാർ മേഖലയിൽ പൊതുവെ മനസുഖം കുറയുകയും മേലധികാരികളുടെ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും. സാമ്പത്തിക രംഗത്ത് മറ്റുള്ളവരും ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അമിതമായ ചിലവ് വർദ്ധിക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഇത്. ആരോഗ്യരംഗത്ത് ഹൃദയരോഗവും കുടൽ രോഗവും ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജീവിത പങ്കാളിയുമായിട്ടാണെങ്കിൽ പോലും കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ ഇടപെടലുകൾ കുറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. കുടുംബത്തിൽ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ഇടപെടലുകളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഉത്തരം നക്ഷത്രക്കാരൻ. സന്താനങ്ങൾ മൂലമാണെങ്കിലും അല്പം സാമ്പത്തിക നഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മാതാപിതാക്കളിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സമീപനം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പല കാര്യങ്ങളിലും പ്രയാസങ്ങൾ ഉണ്ടാകും. അതേപോലെ അലസതയും മടിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങൾ ഈ പൊതുവെ ഈ നാളുകാർക്ക് അനുഭവിക്കേണ്ടി വരും. വീട് നിർമ്മാണമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങളില് കുറച്ച് അനുകൂലമായ സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. വിവാഹം വിവാഹാലോചന തുടങ്ങിയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു സമയമാണ്. 18, 27, 19, 30 എന്നീ തീയതികള് ഈ മാസം മറ്റും തുലാമാസം മറ്റു തീയതികളെ അപേക്ഷിച്ച് കുറച്ച് മേന്മയുള്ളവയാണ്. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇതിൽ ദോഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ കുറച്ച് ശ്രദ്ധയും കരുതലും ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടുതൽ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ അവരുടെ ജാതകം പരിശോധിപ്പിക്കുക തന്നെ വേണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.